നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയും അപ്പവുമാണ്. അതിന് വേണ്ട സാധനങ്ങൾ, മുട്ടക്കറിക്ക് വേണ്ട സാധനങ്ങൾ: ഒരു തക്കാളി അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഉണ്ടങ്ങിയിട, പൊടികൾ: മഞ്ഞപ്പൊടി ഒരു സ്പൂൺ, മുളക് പൊടി കാശ്മീരിയും മറ്റേ മുളകും രണ്ടും കൂടെ ഒന്നിച്ച് പൊടിപ്പിച്ച് ഇവിടെ വച്ചേക്കണതാണ്. മല്ലിപ്പൊടി ഒരു കുറച്ച്, പെരിഞ്ചീരകം പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്, ഗരം മസാല ചേർക്കണേ. മൂന്ന് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നുറുക്കി വെച്ചു, പിന്നെ തേങ്ങാപ്പാൽ, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടത്. ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ കടുക്, കടുക് മൂത്ത് കഴിയുമ്പോൾ പൊട്ടി കഴിഞ്ഞ് കറിവേപ്പില, സവാള അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഒപ്പം അപ്പം ഉണ്ടാക്കാം. അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ്, ഈസ്റ്റ് ചേർക്കാത്ത അപ്പത്തിൻ്റെ മാവാണിത്, പുളിമാവ് കുറച്ച് വച്ചിരുന്ന് അത് ചേർക്കും. പുളിമാവ് ഫ്രിഡ്ജിനകത്ത് ഒരു ഫ്രീസറിൽ വെച്ചാൽ 11.5 ആഴ്ചയോളം കിട്ടുന്നു, കുഴപ്പമില്ല. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത്, സവാള ഒരു വിധം മൂത്തു, ഒത്തിരി മൂപ്പിക്കണ്ട. തക്കാളി എണ്ണയൊന്നും ചേർക്കേണ്ട, വെറുതെ വിളിക്കാം. ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി എന്ന് പറഞ്ഞാൽ താറാവിൻ്റെ മുട്ടയാണ്. അത് എൻ്റെ ഓർമ്മയിൽ, ഞാൻ ചെറുതായിരുന്നപ്പോൾ വീട്ടിലൊക്കെ ഒത്തിരി കൃഷി സ്ഥലം പാടം ഉണ്ടാക്കും, അപ്പോൾ അതിനകത്ത് താറാവിനെ ഉണ്ടാക്കാരും ഒത്തിരി 1.5 ഏക്കറോളം പാടം ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് മുഴുകി താറാവിനെ ഇറക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറയും മുട്ട മേടിച്ചു കൊണ്ടുവരാൻ പറയും. അപ്പം
അപ്പോൾ അവിടെ ചെന്ന് അയാളൊരു ടെൻ്റൊക്കെ അടിച്ച് നമ്മുടെ തെങ്ങിൻ തോട്ടത്തിലായിരിക്കും ഇങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ ആ മുട്ട മുഴുവൻ ഞാനൊരു പാത്രത്തിൽ മേടിച്ചുകൊണ്ട് വരും വീട്ടിൽ കൊണ്ടൊന്ന് കൊടുക്കും. എന്നിട്ട് അതിങ്ങനെ ചെറുതായി അരിഞ്ഞ് ഒരു മുട്ടക്കറി ഉണ്ടാക്കും, അത് നല്ല ടേസ്റ്റാക്കും. അന്ന് തക്കാളിയൊന്നും ചേർക്കുന്നില്ല, എന്നാൽ അതുപോലെയല്ല കറി അല്ല. അന്ന് എൻ്റെ ഓർമ്മ ആ മുട്ട മേടിക്കാൻ പോണ അതാ ഓർത്തു പോകുന്നു. ഇതിനകത്ത് ഈ മുളക് പൊടിയൊക്കെ ഞാൻ അവസാനം ഉടനെ ഇവിടെ നിന്ന് ചുമയ്ക്കും, അല്ലെങ്കിൽ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടിയൊക്കെ ഇടാവുന്നതാണ്. അല്ല അവസാനം ഉടനെ കത്തും മഞ്ഞപ്പൊടി മുളക് പൊടി ചില മല്ലിപ്പൊടി കയറണം. അപ്പം അത് അങ്ങനെ ചുമയ്ക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ അന്ന് താറാവിൻ മുട്ടയുടെ കാര്യം ഓർത്ത് പോവുക. അതൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പോഴുള്ള മുട്ടയ്ക്കും ഇല്ല അത്തരം രീതികളൊന്നും. അന്ന് വരുമ്പോൾ ഒരു കൊട്ട ഒരു 10-20 മുട്ട ഒന്നിച്ച കൊണ്ടുവരും വീട്ടിൽ. നല്ല ടേസ്റ്റായിരുന്നു. അമ്മ എന്നിട്ട് അത് ഭംഗിയായിട്ടുണ്ടാക്കി അപ്പോൾ ഉണ്ടാക്കി ഓരോടെ ഇടാം. മാവുമൂത്ത് കഴിയുമ്പോൾ ഈ പൊട്ടക്ക പൊടിഞ്ഞത് അന്ന് മുട്ടയൊക്കെ എത്ര ഉണ്ടെങ്കിലും ഒരു പൊട്ടക്ക ഇടണമാണ് നമ്മൾ. എന്തിനാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇഷ്ടമാണ് കറി വയ്ക്കാറുള്ളത്. മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറയ്ക്കുകയോ കൂട്ടുകയോ കിട്ടിയ കുഞ്ഞു മക്കളെ കൊള്ളവർത്ത് ഒരിക്കലും മുളക് അധികം ചേർത്തരുത്, കുറച്ച് ചേർക്കാം. ഈ പൊട്ടത്തെ ഇടയ്ക്ക് ഒന്ന് ചിലതൊക്കെ ഒന്ന് പയ്യ പൊടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കുറുക കിട്ടും. ഇതിനകത്ത് തേങ്ങാപ്പാല് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. പാകത്തിനുണ്ട്, നല്ല ടേസ്റ്റാണ്. മുട്ട പൊഴുകി വെച്ചാൽ ഞാൻ പയ്യെ പിളർന്നിട്ടുണ്ട്, വട്ടം വിടിയിച്ചിട്ടില്ല. എന്നാൽ അതിനകത്തേക്ക് ഇതിൻ്റെ മസാലയൊക്കെ കയറാം. അങ്ങനെ പയ്യെ തിളച്ചാൽ അധികം തിളക്കാൻ പാടില്ല. അന്നേരം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഒരു ഇട്ട് പാലൊഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. മുട്ടക്കറി റെഡി. അപ്പം മുട്ടക്കറി
സ്വാദിഷ്ടമായ അപ്പവും മുട്ടക്കറിയും ഇവിടെ റെഡിയായിരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.